ആർക്കാണ് അർത്ഥം പറയാൻ പറ്റുക? കൈമതിക്കാവോ? സക്സസ് ഈസ് എ ലാഡർ, നോട്ട് എ എസ്കലേറ്റർ. ആർക്കും പറയാം കൊച്ചിക്കോട്ട് ആർക്കും കുഴപ്പമൊന്നുമില്ല. പറയൂ, ബേക്കിലുള്ള ആള് കൈപൊന്തിച്ചു, കൈപൊന്തി പോയതാ? ശരി, പണ്ട് ഒരു തമാശ പറയാ, പത്രത്തിൽ ഒരാൾ പരസ്യം കണ്ടു. പരസ്യം ഇങ്ങനെ, തൃശൂർ മൃഗശാലയിൽ ഒരു ഒഴിവുണ്ട്, എസ് എസ് എൽ സി പാസ്സായവർക്കും പാസ്സാകാത്തവർക്കും അപേക്ഷിക്കാം. എസ് എൽ സി പാസ്സായവർക്കും പാസ്സാകാത്തവർക്കും അപേക്ഷിക്കാം. അപ്പൊ ഒരു സാധു പത്രത്തിൽ ഇങ്ങനെ വായിച്ചു നോക്കിയ, ഏതായാലും മൃഗശാലയിലാണല്ലോ ഒഴിവ്, ഒന്ന് ചെന്നു നോക്കാമെന്ന് കരുതി അദ്ദേഹം പോയി. അദ്ദേഹം ചെന്നപ്പോ അവിടുത്തെ മൃഗശാലയുടെ മാനേജർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ ഒരു കടുവയുടെ തോലുണ്ട്, കടുവ ചത്തുപോയി. ഇപ്പൊ ഞങ്ങൾക്ക് പുതിയൊരു കടുവയെ വാങ്ങാനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്ക് ഇല്ല. അതുകൊണ്ട് വൈകുന്നേരം ആകുമ്പോ ഞങ്ങളൊരു ഷോ ഉണ്ട് ഇവിടെ, സർക്കസ് ഉണ്ടാവുക. അപ്പൊ ഞങ്ങൾ ഒരാളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കടുവയുടെ തോലിന് പാകമായ ഒരു ശരീരം ബോഡി ഉള്ള ആളെയാണ് ഞങ്ങൾ തേടുന്നത്. വൈകുന്നേരത്തെ സർക്കസ് ഷോക്ക് ഇദ്ദേഹം ഒന്ന് ഇറങ്ങി, ഗ്രൗണ്ടിൽ ഇറങ്ങി ഒന്ന് കളിച്ചാൽ മാത്രമേ, ഇത് മാത്രമാണ് അദ്ദേഹത്തിന്റെ പണി കേട്ടോ. വളരെ സിമ്പിളായ ജോലിയാണ്. അപ്പൊ അദ്ദേഹം ഏറ്റെടുത്തു. അദ്ദേഹം ചെയ്യൂ, ഓ ഞാൻ റെഡിയാണല്ലോ, നല്ല ശമ്പളമൊക്കെ കിട്ടി. അങ്ങനെ കടുവയുടെ തോലണിഞ്ഞിട്ട് സർക്കസിന്റെ സമയമായപ്പോ ഇടികാരത്തിന്റെ പെൻഡുലം നാലിൽ തട്ടിയപ്പോ ആ സർക്കസ് ആരംഭിച്ചു. അങ്ങനെ ഈ കടുവ ഇങ്ങനെ കിടന്നിട്ട് ജനങ്ങളെ പുള്ളകം കൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു അനൗൺസ്മെന്റ് കേൾക്കുന്നത്. ആ അനൗൺസ്മെന്റ് ഇങ്ങനെയാണ്, ഇനിയാണ് നിങ്ങൾ യഥാർത്ഥ പോരാട്ടം കാണാൻ പോകുന്നത്. ആളുകളൊക്കെ ക്യൂരിയോസിറ്റിയോട് കൂടി ഇങ്ങനെ നോക്കി, എന്താണ്? ഇനിയാണ് സിംഹം ഈ കൂട്ടിലേക്ക് വരാൻ പോകുന്നത്. സ്വാഭാവികമായിട്ട് സർക്കസ് കാണാൻ കാത്തിരിക്കുന്നവരൊക്കെ ക്ലാപ്പ് അടിക്കുകയല്ലേ, ക്ലാപ്പ് അടിക്കുകയല്ലേ. നിങ്ങളൊന്നും മിണ്ടുന്നില്ല കേട്ടോ, നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ഈ കണ്ണാക്ക് എന്തെങ്കിലുമൊക്കെ വരൂ. ആളുകളെ ക്ലാപ്പ് അടിക്കുകയല്ലേ, എന്താ സംശയമല്ലേ. സിംഹം കൊണ്ട് പുറത്ത് ചാടുകയാണ്, ചാടുമ്പോഴേ കാളുകളുടെ ഹർഷാരവം മുഴങ്ങുകയാണ്. കൈകൾ ഇങ്ങനെ അടിച്ചിട്ട് ആളുകളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക, സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാപ്പ് വല്ലാത്തൊരു സപ്പോർട്ടാണ് അല്ലേ. ഒരാളവിടെ നിന്ന് എഴുന്നേൽക്കാൻ മടിക്കുമ്പോ നമ്മൾ ക്ലാപ്പ് അടിച്ചു കൊടുത്താൽ അറിയാതെ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് അയാൾ എഴുന്നേറ്റ് പോകും. അതാണ് പ്രോത്സാഹനം, അതാണ് അനുമോദനം, അതാണ് സപ്പോർട്ട്. മാഷ് പറഞ്ഞപ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, മാഷ് പറഞ്ഞ കാര്യത്തെ ഞാൻ ഇങ്ങനെ ആറ്റിക്കുറുക്കി നിങ്ങൾക്കൊരു വാക്കായിട്ട് തരാം. ബുദ്ധിമാൻ ആരാണ്? ജീവിതത്തിൽ തന്റെ മികവിനെ കണ്ടെത്തുന്നവനും അതിനെ തേച്ചുമിരിക്കുന്നവനുമാണ്. ഒപ്പം തന്റെ ദൗർബല്യങ്ങൾ എന്താണ് അത് കണ്ട് പരിഹരിക്കുന്നവനുമാണ്. നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? നിങ്ങൾ റെഡിയാണോ? തന്റെ മികവുകളെ കണ്ടെത്തുകയും തന്റെ ദൗർബല്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ പരിഹരിക്കുകയും ചെയ്യണം. ഇയാൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയപ്പോ ഭയങ്കര ആരവങ്ങൾ കേട്ടപ്പോ സിംഹം വരുന്നത് കണ്ട് യഥാർത്ഥത്തിൽ കടുവയുടെ തോലണിഞ്ഞ ആ മനുഷ്യന്റെ ഹൃദയം ഇങ്ങനെ പെട്ടപ്പെട്ടാന്ന് പെടക്കാൻ തുടങ്ങി. പെടക്കൂലേ, കാരണം ഒരു ഒറിജിനൽ സിംഹമാണല്ലേ ഈ വരുന്നത്. ഇളാകെ കുറച്ചു, ഇയാള് പേടിച്ചിട്ട് കമ്പി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്, കൂട്ടിലെ കമ്പി ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ആളുകള് വീണ്ടും വീണ്ടും ക്ലാപ്പ് അടിക്കുന്നു. എന്താ കാരണം? അവര് പ്രതീക്ഷിച്ചിട്ടില്ല കടുവ ഇത്രത്തോളം ഒരു പേടിത്തൊണ്ടനായ ജീവിയാണോ, സിംഹത്തെ കണ്ട് എന്തിനാണ് ഇങ്ങനെ ഭയപ്പെടുന്നത്. സർക്കസുകാരും ഇങ്ങനെ ആകെ രസകരമായി നിൽക്കുകയാണ്. അഭിവാഞ്ചയുടെ ആകാംക്ഷയുടെ മുൾമുടയിൽ ഇങ്ങനെ ആളുകൾ നിൽക്കുമ്പോ ഈ സിംഹം ഇങ്ങനെ പരാക്രമം നടത്തി വന്ന് കടുവയുടെ അടുത്ത് വന്നിട്ടൊരു വാക്ക് പറഞ്ഞു, നീ പേടിക്കണ്ട, നീ 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 പേടിക്കണ്ട, മൗത്ത് തുറക്കാൻ ഒരു പ്രയാസം. മൗത്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു സാധനം എവിടെയും പ്രസന്റ് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ പറയണം, പറയൂ. കടുവയോട് സിംഹം പറഞ്ഞൊരു വാക്കുണ്ട്, നീ നീ പേടിക്കണ്ട. ഞാൻ ഒദായി അബ്ദുറഹ്മാൻ. ഞാൻ ആരാണ്? ഞാൻ ആരാണ്? ഒദായി അബ്ദുറഹ്മാനാണ്.
നീ SSLC ഫൈൻഡ് ആണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ ജയിച്ചതുകൊണ്ടാണ് എനിക്ക് സിംഹം കിട്ടിയത്, നീ തോറ്റിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചു. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഇതൊരു കഥ, ഇത് ഞാൻ ഇവിടെ വെക്കുകയാണ്. ഈ രണ്ട് കഥയിൽ നിങ്ങൾക്ക് എന്തു ആവാം? ഒന്ന് ഒദായി അബ്രഹാം അല്ലാത്തവനും ആവാം, രണ്ടാമത്തത് എറണാകുളത്ത് കുറേ തലച്ചോർ വിൽക്കാൻ വെച്ചു. എന്ത് വെച്ചു? തലച്ചോർ എക്സിബിഷൻ. തലച്ചോർ ഇങ്ങനെ വിൽക്കാൻ വെച്ചപ്പോ കുറേ വിദ്യാർത്ഥികൾ പോയിട്ട് തലച്ചോർ ഇങ്ങനെ നോക്കുകയാണ്. എറണാകുളം 2 രൂപ 50 പൈസ തലച്ചോറിന്. പത്തനംതിട്ട 3.10. കോട്ടയം 1 രൂപ. തിരുവനന്തപുരം 50 പൈസ. ഇങ്ങനെ നോക്കി ഇങ്ങനെ നടക്കുമ്പോ ഉണ്ട് വളരെ വില്ലപ്പിടിപ്പുള്ള തലച്ചോറ് കിട്ടി, 33 രൂപ. ഏതാ? 35 രൂപ മലപ്പുറം. ഭയങ്കര അസ്റ്റോണിഷ്ഡായി, ആശ്ചര്യപരിതനായി. അയാള് ചോദിച്ചു, ഇതെന്താ സംഭവം? മലപ്പുറം, കോഴിക്കോട്, വടകര, കണ്ണൂര്, കാസർഗോഡൊക്കെ ഭയങ്കര വിലയാണല്ലോ. ഇയാൾ ഭയങ്കര അഭിമാനായി, നമ്മുടെ ജില്ലയാണല്ലോ, ഇതെന്താ സംഭവം എന്ന് വെച്ചു. അപ്പോ വിൽക്കുന്ന ആള് പറഞ്ഞു, ഇതൊക്കെ ഫ്രഷാണ്, ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഉപയോഗിച്ചിട്ടേ ഇല്ല, ബാക്കി എല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. ഏതൊക്കെ? ആലപ്പുഴ, എറണാകുളം, പത്തനംതിട്ട എല്ലാം ഫുൾ ഉപയോഗിച്ച് സെക്കൻഡ് ടൈപ്പ് പോയതാണ്. കോഴിക്കോട് മലപ്പുറത്ത് ഉപയോഗിക്കാതെ ഇങ്ങനെ എന്ത് ചെയ്തിരിക്കുകയാണ്? വെച്ചിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ ആയിട്ടാണ് എന്റെ ക്വസ്റ്റ്യൻ, ശ്രദ്ധിക്കണം. സക്സസ് ഈസ് എ ലാഡർ, നോട്ട് എ എസ്കലേറ്റർ. ജീവിതം വിജയം എന്ന് എല്ലാവരും ആവർത്തിച്ചു പറയുന്നു. നാഴികക്ക് 40 വട്ടം നിങ്ങൾ കേൾക്കുന്ന മുദ്രാവാക്യമാണ് വിജയം എന്നത്. അതൊരിക്കലും എസ്കലേറ്റർ പോലെ നമ്മൾ മാളിൽ ചെന്നാൽ, കയറി നിന്നാൽ ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയല്ല വിജയം എന്ന് പറയുന്നത്. പകരം അത് ലാഡറാണ്. ലാഡർ എന്ന് പറഞ്ഞാൽ ഏണി. ഏണിങ്ങനെ നിന്നെടുത്താ കയറാൻ കഴിയും? ഇതൊന്നും ഇണ്ടാത്ത കയറാൻ കഴിയും? ഒരിക്കലും പറ്റില്ല. അങ്ങനൊരു സംഭവമേ ഇല്ല. പിന്നെന്താ വേണ്ടത്? നമ്മൾ അധ്വാനിക്കുകയും നമ്മൾ പരിശ്രമിക്കുകയും നാം പഠിക്കുകയും നിരന്തരമായി അതിലുണ്ടായിരിക്കുകയും വേണം. നിരന്തരമായി. എങ്ങനെ? നിരന്തരമായി. ജോൺ ഡേവിഡ് റോക്ക്ഫെല്ലർ, കഥ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ബിൽഗേറ്റ്സിനേക്കാളേറെ 6 ഇരട്ടി പണമുള്ള ആളാണ് ആര്? ജോൺ ഡേവിഡ് റോക്ക്ഫെല്ലർ. ഇന്ന് ജീവിക്കുന്ന ബിൽഗേറ്റ്സിനേക്കാളും 6 ഇരട്ടി പണം. നമ്മളിങ്ങനെ പറയാണ് ബിൽഗേറ്റ്സ് മാതിരി കൊടീശ്വരനാണ്, 6 ഇരട്ടി പണം, അതിനേക്കാളും വലിയ പണമുള്ള ആള് ഇവിടെ ജീവിച്ചു പോയിട്ടുണ്ട്, ജോൺ ഡേവിഡ് റോക്ക്ഫെല്ലർ. അയാളോട് ഒരിക്കലും ഒരാൾ ഇങ്ങനെ ചോദിച്ചതാണ്, നിങ്ങളെയൊക്കെ ഭാഗ്യമല്ലേ? ഇപ്പൊ നമ്മളോടൊക്കെ പറയുന്ന ആളുകളാ, നമ്മൾ ജയിച്ചു കഴിഞ്ഞാലൊക്കെ നമ്മളോട് പറയുന്ന ഒരു വാക്കാണ് നിങ്ങളെയൊക്കെ. ഇവിടെ ഇരിക്കുന്ന കുറെ കുട്ടികൾക്ക് അറിയാം, ഏറ്റവും കൂടുതൽ സ്കൂളിലെ ക്ലാസ് മുറിയിൽ പീഡനം അനുഭവിക്കുന്നത് ആരാന്നറിയാമോ? നന്നായി പഠിക്കുന്ന ആളായിരിക്കും. എനിക്കറിയാം എന്താ കാരണം. നമ്മളൊരു പഠിപ്പിസ്ഥിരുന്ന മുദ്ര കുത്തിയിട്ട് ക്ലാസ്സിലെ ഭൂരിപക്ഷ ആളുകളും ഇങ്ങനെ അകന്നു നിൽക്കുക ചെയ്യാം നമ്മളോട്. ഈ പീഡനത്തിന് ഒരു സൊല്യൂഷനും ഇല്ല. കുട്ടികളൊക്കെ ഗ്യാങ് ആയിരിക്കും പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ. 3-4, 5-6 കുട്ടികളാണ് ഉണ്ടാവുക, അവരെ ഒറ്റപ്പെടുത്തിക്കളെ. പലരും അനുഭവിക്കുന്ന ഒരു വേദന. ജോൺ ഡേവിഡ് റോക്ക്ഫെല്ലറോട്, അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചത്, നിങ്ങളെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾ ഇവിടെ എത്തിച്ചു. അധ്വാനിച്ച് കഷ്ടപ്പെട്ട് പാതിരാത്രി ഉറക്കൊഴിഞ്ഞ് നിരന്തരമായി പരിശീലനം നടത്തി ജീവിതത്തിന്റെ ഉന്നതമായ വിജയത്തെ കരസ്ഥമാക്കിയ ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് നീ നേടിയത് ഭാഗ്യമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കോ? നിങ്ങൾ സമ്മതിക്കോ? ഒരിക്കലും സമ്മതിക്കില്ല. എന്താണ് ഭാഗ്യമെന്ന് പറയുന്നത്? അങ്ങനെ ഒന്നും ഉണ്ടോ? ഉണ്ട്. പക്ഷെ ആ ഭാഗ്യം പരിശ്രമത്തിന്റെ വഴിയെ തെളിയേണ്ടതാണ്. പരിശ്രമത്തിന്റെ വഴിയിലുണ്ടാകേണ്ടതാണ്. നിരന്തരമായി പരിശീലിക്കുന്നു, നിരന്തരമായി പരിശ്രമിക്കുന്നു,
ജോൺ ഡേവിഡ് റോക്ക്ഫെല്ലറോട് അയാൾ പറഞ്ഞു നിങ്ങളുടെ ഭാഗ്യമാണ്, അയാൾ പറഞ്ഞു എന്റെ ഭാഗ്യമല്ല, ഭാഗ്യദേവത എന്ന് പറയുന്നത് എല്ലാവരുടെയും തലയുടെ മുകളിലൂടെ കടന്നു പോകാറുണ്ട്. എല്ലാവരുടെയും തലയുടെ മുകളിലൂടെ ഭാഗ്യദേവത കടന്നു പോകാറുണ്ട്. പക്ഷെ അത് എത്തിപ്പിടിക്കേണ്ടത് നമ്മളാണ്. അയാള് ചോദിച്ചു, അതന്നെയല്ലേ ഇപ്പൊ ഞാനും പറഞ്ഞത്, നിങ്ങളത് എത്തിപ്പിടിച്ചു, അത് നിങ്ങളുടെ ഭാഗ്യം, എനിക്കത് എത്തിപ്പിടിക്കാൻ സാധിച്ചു. അപ്പോഴാണ് ജോൺ പറഞ്ഞത്, എപ്പോഴെങ്കിലും അപൂർവമായി മാത്രം നമ്മുടെ ജീവിതത്തിന്റെ നേർരേഖയിലൂടെ കടന്നു പോകുന്ന ഭാഗ്യത്തെ നാം ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിലോ ഏതെങ്കിലും ഒരു സായാഹ്നത്തിലോ നാം വാരി പിടിച്ചതുകൊണ്ട്, നിങ്ങളെ മനസ്സ് തട്ടിപ്പറ, നാം അപ്പൊ വാരി പിടിച്ചത് കൊണ്ട് ഒരു കാര്യവും പറ. ഇല്ല, പിന്നെന്താ വേണ്ടത്? നിരന്തരമായി നിങ്ങൾ പരിശീലിക്കണം, നിരന്തരമായി നിങ്ങൾ പരിശ്രമിക്കണം. ഏതെങ്കിലും ഒരു സമയമാണ് സക്സസിന്റെ വാതിലുകൾ നമ്മളിലേക്ക് തുറക്കുന്നത്. എവറസ്റ്റ് കൊടുമുടിക്ക് എത്ര മീറ്റർ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? 8848. ലോകത്തെ ഏറ്റവും വലിയ കൊടുമുടിയാണ്, ലോകത്തെ ഉണ്ടെന്നില്ല. ഞാൻ 9ാം ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോ നളിനി ടീച്ചർ ഉണ്ടായിരുന്നു, ഞാൻ വിജയ് സ്കൂളിലാണ് പഠിച്ചത്. ടീച്ചർ എപ്പോഴും പാടിത്തരാറുണ്ടായിരുന്നു. എങ്ങനെ നിന്നുടെ ജീവൻ കാക്കും ഭാവിയിൽ, ആരിലോ പാടാനാല് ചാരത്തുണ്ടാവാൻ സാന്ത്വനമോദി തന്നു തലോടാൻ ആരുണ്ടാവാൻ. ഈ ചോദ്യം നിങ്ങൾ നിങ്ങളെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് ഒന്ന് സ്വയം ചോദിച്ചു നോക്കിയേ. എന്തിനു വന്നു പിറന്നത് കുഞ്ഞേ ഭൂമിയിൽ, എങ്ങനെ നിന്നുടെ ജീവൻ കാക്കും ഭാവിയിൽ, ആരിലോ പാടാനാര് ചാരത്തുണ്ടാവാൻ സാന്ത്വനമോദി തന്നു തലോടാൻ ആരുണ്ടാവാൻ. ഇപ്പൊ ഒരു നേരം സ്കൂൾ വിട്ട് 4:10 മകളെ കണ്ടില്ലെങ്കിൽ, മകനെ കണ്ടില്ലെങ്കിൽ ഉമ്മറപ്പടിയിൽ നിന്നുകൊണ്ട് അടുത്ത വീട്ടിലെ ശൈലജ താത്തയെയോ നഫീസ താത്തയോ വിളിച്ചിട്ട് നിന്റെ മോള് വന്നോ നിന്റെ മോന് വന്നോ എന്ന് ചോദിക്കാൻ കരുതലിന്റെ സ്നേഹത്തിന്റെ ഉമ്മയും ഉപ്പയും അച്ഛനും അമ്മയും ഇപ്പൊ നമ്മോടൊപ്പം ഉണ്ട്. നാളെ നീ ഒറ്റയ്ക്കാണ്, നിന്റെ ജീവിത വഴിയിൽ നീ ഒറ്റയ്ക്കാണ്. നിന്റെ വഴികളെ വെട്ടിയെടുത്ത് അതിനെ മോഡിഫൈ ചെയ്ത് ആ വഴിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച് വിജയം കൊയ്തെടുക്കേണ്ടത് ഞാനാണ്. ആ ബോധം എന്റെ മനസ്സിൽ കയറാത്ത കാലത്തോളം നമ്മള് ഓരോ ശ്രമങ്ങളും വേസ്റ്റ് ആയിരിക്കും, നമ്മുടെ ഓരോ ശ്രമങ്ങളും വേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊക്കെ അറിയാം, ഇപ്പൊ വല്ലാതെ ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ലോകം വല്ലാതെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി. എന്താ കാരണം? കുട്ടികളൊക്കെ പുതിയ മൊബൈൽ അഡിക്ഷനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്, മൊബൈൽ അഡിക്ഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മനഃശാസ്ത്ര വിദഗ്ധര് മുഴുവനും പ്രയാസത്തിലാണ്. വരാൻ പോകുന്ന വെല്ലുവിളിയെ എങ്ങനെ അതിജീവിക്കുമെന്നറിയാതെ അങ്കലാപ്പിലാണ്. എന്താ കാരണം എന്നറിയാവോ നിങ്ങൾ? ഓരോരുത്തരും തന്റെ മൊബൈലിൽ അടിപൊളി പ്രൊഫൈൽ ഉണ്ടാകണമെന്ന് വിചാരിക്കുന്നവരാണ്, താൻ വെക്കുന്ന സ്റ്റാറ്റസ് ഗംഭീരമാകണം എന്ന് വിചാരിക്കുന്നവരാണ്. പക്ഷെ തന്റെ ലൈഫിന്റെ പ്രൊഫൈൽ അതൊന്ന് സൂപ്പറായിട്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ പലരിൽ നിന്നും. നിങ്ങൾ പറയൂ, വാട്സപ്പിന്റെ പ്രൊഫൈലാണോ നന്നാ വേണ്ടത്? അല്ല, ജീവിതത്തിൽ